പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഗാന്ധിസത്തിൻ്റെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ വ്യൂ ഓൺ ഡെമോക്രസി, ഗാന്ധിജിക്ക് ഡെമോക്രസിയെ കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ അതിന്റെ ഒരു ആമുഖം എന്ന രീതിയിൽ നമ്മൾ പറയുകയുണ്ടായി, ഗാന്ധി ഇപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ തിയറികളിലും പറയുന്നത് പോലെ തന്നെ മനുഷ്യന്റെ നന്മയിലോട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള നന്മയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഡെമോക്രസിയിലും എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെമോക്രസി വിതഔട്ട് എ സ്റ്റേറ്റ്. അപ്പോ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു ഡെമോക്രസിയാണ്. അപ്പൊ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഡെമോക്രസിക്ക് നിലനിൽക്കാൻ കഴിയുക? അപ്പൊ അതിനുള്ള ഒരു ഉത്തരമായിട്ട് ഗാന്ധിജി പറയുന്നത് ഒരു എൻലൈറ്റൻഡ് അനാർക്കി, അതായത് ഒരു എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു അനാർക്കി, ഒരു ലോലെസ്നെസ് ആണ് ഗാന്ധിജി അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ എൻലൈറ്റൻഡ് അനാർക്കി എന്ന് പറയുന്ന ആ ഒരു സംഭവം എങ്ങനെയാണ് സമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ളതിന് ഗാന്ധിജി പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ ആക്ഷൻസും അവരുടെ ഇമോഷൻസും അവരുടെ താല്പര്യങ്ങളും എല്ലാം സ്വയം കൺട്രോൾ ചെയ്യുകയാണ്. ഒരു എക്സ്റ്റേണൽ അതോറിറ്റി തങ്ങളുടെ മേലെ അധികാരം അല്ലെങ്കിൽ തങ്ങളുടെ ആക്ഷൻസിനെയും ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കൺട്രോൾ, ഒരു ഇന്നർ കൺട്രോള് നേടിയെടുക്കുകയാണ് ഈ ഒരു എൻലൈറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ എൻലൈറ്റഡ് അനാർക്കിയിലൂടെ ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധിജി പറയുന്നത് കമാൻഡ് ആൻഡ് ഒബീഡിയൻസ് ഇല്ല, മറിച്ചുള്ളത് എവ്രിബഡി ദെംസെൽവ്സ് റെഗുലേറ്റ് ദെയർ ആക്ഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ പബ്ലിക് അല്ലെങ്കിൽ ജനറൽ സൊസൈറ്റി, സൊസൈറ്റിയുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് തങ്ങളുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് ഗാന്ധിജി ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ എൻലൈറ്റൻഡ് അനാർക്കിയിലൂടെ ഗാന്ധിജി പറയുന്നത്. പക്ഷെ ഗാന്ധിജി ഒരു ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് ആണ് എന്ന്, ഇപ്പൊ ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഗാന്ധി ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് ആണ് ഗാന്ധി ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ പറയുന്നില്ല. പക്ഷെ ഗാന്ധിജിയുടെ ഈ ഒരു അനാർക്കിസം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ്നെസ്സിനോട്ട് ഗാന്ധിജിയെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗാന്ധിജിയുടെ ചിന്തയെ നയിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം സ്റ്റേറ്റിനെ ആസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് കൊയേഷൻ ആൻഡ് കമ്പൾഷൻ, അതായത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഇപ്പൊ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ കൺട്രോളുകളും എല്ലാം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു സോഷ്യൽ കൺട്രോളിങ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഗാന്ധി സ്റ്റേറ്റിനെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കൊയേഴ്സീവ് എലമെന്റ് ആയിട്ട് സ്റ്റേറ്റ് മാറുമ്പോൾ ഇറ്റ് ഗോസ് എഗെയിൻസ്റ്റ് എ ഫ്രീ മോറൽ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിന്റെയും മോറൽ ഡെവലപ്മെന്റിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ഗാന്ധി പറയുന്നു. കാരണം ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള എക്സ്റ്റേണൽ കൺട്രോൾ വരുമ്പോൾ അവരുടെ മോറൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മോറലി ഉള്ള അവരുടെ ഡെവലപ്മെന്റിനെ അത് നെഗറ്റീവായി ബാധിക്കും. അത്തരത്തിലുള്ള അത് ഈ മോറൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സ്റ്റേറ്റിന്റെ ഒരു കൺട്രോൾ ഉണ്ടാകുമ്പോൾ നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗാന്ധി പറയുന്നത് ഈ ഒരു മോറൽ ഗൈഡൻസ് അല്ലെങ്കിൽ മോറൽ കൺട്രോളിന് ഗാന്ധിജി കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. കാരണം മോറൽ കൺട്രോൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മോറൽ ഗൈഡൻസ് ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഈ മോറൽ സൈഡ് കൂടെ ഒന്നുകൂടെ ഡെവലപ്പ് ആവുമെന്ന് ഒരുപക്ഷെ ഗാന്ധിജി മനസ്സിലാക്കിയിട്ടുണ്ടാവാം എന്നുള്ളതാണ് അതിലെ കാര്യം. എന്നിരുന്നാലും അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധി പറയുന്നുണ്ട് സ്റ്റേറ്റ് റെപ്രസെന്റ് വയലൻസ് ഇൻ എ കോൺസെൻട്രേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ഫോം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വയലൻസ് ആണ്, പക്ഷെ അത് നമ്മളിപ്പോ ഈ അനാർക്കിയില്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അനാർക്കിയിൽ ലോലെസ്നെസ് ഉണ്ടാകുന്നത് പോലെ ഒരു അൺകൺട്രോൾഡ് വയലൻസ് അല്ല, അല്ലെങ്കിൽ നിയമങ്ങളില്ലാത്ത ഒരു അവസ്ഥയല്ല, മറിച്ച് ഇതിങ്ങനെ ഒരു കൺട്രോൾഡ് ആയിട്ടല്ല
കോൺസെൻട്രേറ്റഡ് ആയിട്ടില്ല ഓർഗനൈസ്ഡ് ഫോം ഓഫ് വയലൻസ് ആണ്. കാരണം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ ഈ ഒരു അധികാരം, കാരണം ഫിസിക്കൽ വയലൻസിന് നിയമപരമായിട്ട് അധികാരമുള്ളത് സ്റ്റേറ്റിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ഫോം ഓഫ് വയലൻസ് ആണ് സ്റ്റേറ്റ് എന്നാണ് ഗാന്ധി പറയുന്നത്. ഒരു പക്ഷെ സ്വാതന്ത്ര്യ സമര കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അനുഭവങ്ങളാവാം ഈ സ്റ്റേറ്റിനെ കുറിച്ച് ഈ ഒരു ചിന്താഗതിയിലോട്ട് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടായ കാരണം. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ആക്ടുകളാവാം അദ്ദേഹത്തിന് ഈ ഒരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഗാന്ധിജിയുടെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് വയലൻസിന്റെ ഒരു ടൂളാണ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ഏജന്റ് ആണ് എന്നാണ് ഗാന്ധിജി പറയുന്നത്. പക്ഷെ ഗാന്ധി പറയുന്നുണ്ട് സ്റ്റേറ്റ് ഇപ്പൊ നമ്മളിപ്പം ലിബറലിസത്തിൽ പറയുന്നത് പോലെ തന്നെ ഒരിക്കലും, കാരണം ലിബറലിസം ഇറ്റ് ഡസ് നോട്ട് വാണ്ട് സ്റ്റേറ്റ് ടു ഗോ അവേ, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഒരിക്കലും ഈ ഒരു ഫേസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ഫിയറിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ലിബറലിസം പറയുന്നില്ല. പക്ഷെ മിനിമലൈസ്ഡ് സ്റ്റേറ്റ് ആ നെസസറി എവിൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഗാന്ധിജിയും പറയുന്നത്. ഗാന്ധിജിയും സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ സ്റ്റേറ്റിന്റേതായിട്ടില്ല, ലിമിറ്റഡ് ആയിട്ടില്ല. എന്നിട്ടും ഗാന്ധി പറഞ്ഞിട്ട് നെഗറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നുണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള. പലപ്പോഴും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ആ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാനായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഇൻഡിവിജ്വലി അവരുടെ മോറലി ഡ്രിവൺ ആക്ടുകൾ ഉണ്ടാകുമ്പം അവർ ഈവൻ എൻലൈറ്റഡ് ആണെങ്കിൽ കൂടെ ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു പക്ഷെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ആ ഒരു കോർഡിനേഷൻ ഒരുക്കാനായിരിക്കും ഒരു പക്ഷെ ഗാന്ധിയുടെ അവിടെ ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു നെഗറ്റീവ് ഫങ്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഗാന്ധി സ്റ്റേറ്റിന്റെ ചെറിയൊരു ഭാഗം അവിടെ നിലനിർത്തുന്നത് ഒരു പക്ഷെ ആ ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്താനായിരിക്കും. അപ്പം അഥവാ ഗാന്ധിജി പറയുന്നത് ഒരു നോൺ വയലന്റ് ആയിട്ട്, കാരണം അദ്ദേഹം കാര്യമായിട്ടും സ്റ്റേറ്റിനെ ഭയക്കാനുണ്ടായ ഒരു കാരണം സ്റ്റേറ്റിന്റെ ഈ വയലൻസ് ആണ്. അപ്പൊ നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്നിട്ട് ഈ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്താനുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിന് ഗാന്ധിജി പ്രശ്നം പറയുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഗാന്ധിജിയുടെ ഈ ഒരു ഡെമോക്രസി, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്ലെസ് ഡെമോക്രസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ട്രൂത്ത്, നോൺ വയലൻസ്, ട്രസ്റ്റീഷിപ്പ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ഈ നാല് ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഗാന്ധിജിയുടെ ഈ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ട്രൂത്തും നോൺ വയലൻസും ട്രസ്റ്റീഷിപ്പും ഡീസെൻട്രലൈസേഷനും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഡീസെൻട്രലൈസേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായില്ല, പക്ഷെ എന്നാൽ അതിന്റെ അവസാന ഭാഗം നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ദേർ ബി എ പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ ലോ ഫ്രീഡം ആൻഡ് സോഷ്യൽ റെജിസ്ട്രേൻ ഓൺ ദ ബേസിസ് ഓഫ് ധർമ്മ. ധർമ്മത്തിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അദ്ദേഹം ധർമ്മ എന്നതുകൊണ്ട് ഒരു പക്ഷെ സത്യം, ട്രൂത്ത് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. അപ്പോ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ബിറ്റ്വീൻ ലോ ഫ്രീഡം ആൻഡ് സോഷ്യൽ റെസ്ട്രെയിൻസ്. അപ്പൊ ഇതിനെല്ലാം ഒരു പ്രോപ്പറായ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരായിരിക്കാം ഗാന്ധി ഒരു പക്ഷെ മിനിമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും നമ്മള് പറഞ്ഞു വന്നത് ഗാന്ധി നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി, ഗാന്ധിയുടെ ഈ ഒരു സ്റ്റേറ്റിനോടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നോൺ വയലന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വയലൻസിനെ കൺട്രോൾ ചെയ്യാനാണ് ഗാന്ധി ധർമ്മം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധി പറയുകയുണ്ടായി, നമ്മൾ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് ട്രസ്റ്റീഷിപ്പിനെ പറഞ്ഞ സമയത്ത് നമ്മൾ പറയുകയുണ്ടായി, ഗാന്ധി ക്യാപിറ്റലിസത്തിനെ ഒരിക്കലും എടുത്തു കളയണം എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ടായില്ല, മറിച്ച് ഗാന്ധി പറഞ്ഞത് ക്യാപിറ്റലിസത്തിനെ റിഫോം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു ഒരു മെത്തേഡായിട്ടാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഈ ട്രസ്റ്റീഷിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു തിയറി ഓഫ് ട്രസ്റ്റീഷിപ്പ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ക്ലാസ് കൊളാബറേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, കാരണം ഈ റിച്ച്, അതായത് ക്യാപിറ്റലിസ്റ്റുകളുടെ മനസ്സിന് ആന്തരികമായിട്ട് അല്ലെങ്കിൽ അവരുടെ മെന്റാലിറ്റി മാറ്റിയിട്ട് അവരില് കൂടുതല്, കാരണം ആ സമ്പത്തൊന്നും തങ്ങളുടേതല്ല, ദൈവം തങ്ങളെ നോക്കി നടന്ന് ഏൽപ്പിച്ചതാണ്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സോഷ്യൽ
സർവീസ് ആണ്. അപ്പൊ ഈ രീതിയിൽ ക്യാപിറ്റലിസ്റ്റുകളുടെ മനസ്സ് മാറ്റി അവരെ ഒരു മിയർ ട്രസ്റ്റിഷിപ്പ് ആണ്, അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് അവർ ഒരു ട്രസ്റ്റിഷിപ്പ് റിലേഷൻഷിപ്പ് ആയിട്ട് ആ രീതിയിൽ ക്യാപിറ്റലിസത്തെ റിഫോം ചെയ്യണം എന്നൊക്കെ ഗാന്ധി പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റിഫോർമേഷൻ ക്യാപിറ്റലിസത്തിന്റെ അകത്ത് നടക്കുമ്പോൾ ഒരിക്കലും ഈ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തൊഴിലാളിയും മുതലാളിയും ആ രീതിയിലുള്ള ഒരു ഒരു അന്തരവും ഡിഫറൻസും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ലാതിരിക്കുമ്പോൾ അതൊരു ക്ലാസ്ലെസ് ഡെമോക്രസി ആകുമെന്നാണ് ഗാന്ധി പറയുന്നത്. അതുപോലത്തെ അപ്പോ ഗാന്ധിജിയുടെയും ലിബറലിസവും തമ്മില്, ഗാന്ധിയൻ ഐഡിയ ഓഫ് ഡെമോക്രസിയും അതുപോലെ തന്നെ ലിബറൽ ഐഡിയ ഓഫ് ഡെമോക്രസിയും തമ്മില് കാര്യമായിട്ടും മൂന്ന് വ്യത്യാസങ്ങളാണുള്ളത്. അതായത് ഗാന്ധിയുടെ ലിബറൽ ഐഡിയാസും സോറി ലിബറൽ ഡെമോക്രസിയും ഗാന്ധിയൻ ഐഡിയ ഓഫ് ഡെമോക്രസിയും. അതിൽ ആദ്യമായിട്ട് ഗാന്ധിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് ലിബറൽ ഡെമോക്രസി ഗിവ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് പൊളിറ്റിക്കൽ മെഷീനറി. അതായത് മെഷീനറികളുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെഷീനറിയിലെ സ്ട്രക്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് ലിബറൽ ഡെമോക്രസിയിൽ. അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫോർമൽ ഫോം ഓഫ് ഗവൺമെന്റ്, പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെന്റ്. അതാ അപ്പോ ആ ഒരു ഈ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെന്റിൽ ഫോക്കസ് ചെയ്യുന്നത് അതൊരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ട്രഡീഷണൽ തിങ്കിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. കാരണം നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ട്രഡീഷണൽ ആയിട്ട് ഈ ഫോർമൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവ തമ്മിലുള്ള റിലേഷൻസും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അവ എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഒന്നുകൂടി പൊളിറ്റിക്കൽ സയൻസ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആകുന്ന സമയത്ത് നമ്മള് അതിൽ നിന്നും മാറിയിട്ട് ഒന്നുകൂടെ ഇൻഫോർമൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനകത്ത് നടക്കുന്ന പ്രക്രിയകളെ കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ടായി. അപ്പോ ഈ ലിബറൽ ഡെമോക്രസി പറയും, ലിബറൽ ഡെമോക്രസി ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ മെഷീനറീസിനെയാണ് കാര്യമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെയാണ് കാര്യമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു കൺസർവേറ്റീവ് ആണ്, ട്രഡീഷണൽ മെത്തേഡാണ് ലിബറൽ ഡെമോക്രസി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഗാന്ധിയൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്ഷൻ ആൻഡ് ചേഞ്ച്. അതുകൊണ്ട് തന്നെ ഒരു റെവല്യൂഷണറി ആണ്, കാരണം ട്രഡീഷണലി ആയിട്ട് മനസ്സിലാക്കി പോന്നിട്ടില്ല, അല്ലെങ്കിൽ ട്രഡീഷണലി നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരുപാട് സ്ട്രക്ചേഴ്സിനെ എല്ലാം പൊളിച്ചുകൊണ്ടാണ് ഗാന്ധിയുടെ ഈ ഒരു പുതിയ ഈ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയും അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ്ലെസ് ഡെമോക്രസിയും ട്രസ്റ്റിഷിപ്പും എല്ലാം വരുന്നത്. മാറ്റമാണ്, ചേഞ്ച് ആണ്, റെവല്യൂഷണറി ചേഞ്ച് ആണ് ഗാന്ധി കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ലിബറൽ ഡെമോക്രസി ഒന്നുകൂടെ കൺസർവേറ്റീവ് ആണ്, പക്ഷെ ഗാന്ധിയൻ ഡെമോക്രസി എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടെ ലിബറൽ ആണ്, സോറി ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്, റെവല്യൂഷണറി ആണ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് കോംപ്രമൈസ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലിബറൽ ഡെമോക്രസി ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ മെത്തേഡ് ഫോർ റിസോൾവിങ് ഓൾ ദ ഡിഫറൻസ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. നമ്മൾ ലിബറലിസം പറഞ്ഞ സമയത്ത് തന്നെ പറയുകയുണ്ടായി, ലിബറലിസം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഇൻഡിവിജ്വൽ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനാണ്. പക്ഷേ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ ലിബറലിസം സമയത്ത് പറയുന്നുണ്ടായി, പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു കോമൺ ഗുഡിനും വേണ്ടി, അല്ലെങ്കിൽ ജനറൽ വില്ലിനും വേണ്ടിയിട്ട് ഈ ഇൻഡിവിജ്വൽസ് എല്ലാം പരസ്പരം കോർഡിനേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ആ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തും എന്നാണ് നമ്മൾ അന്ന് കോംപ്രമൈസ് ചെയ്യുന്നെന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ലിബറലിസം പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻസ്, കാരണം ഇൻഡിവിജ്വൽസിന്റെ താല്പര്യങ്ങൾക്കും ആക്ഷൻസിനുമാണ് ലിബറലിസം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ആക്ഷൻസും ഉണ്ടാവും. അപ്പൊ ഇത് അവരുടെ ആക്ഷൻസിനെ സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു അവസ്ഥ വരുമ്പം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, ലിബറലിസം തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ എത്താതെ ലിബറലിസത്തിനെ പിടിച്ചു നിർത്തുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കുള്ള ഒന്നാണ് ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അപ്പോ അതിനൊരു ഈ കോംപ്രമൈസ് ഇല്ലാതെ ലിബറലിസം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും അവിടെ ഈ കോംപ്രമൈസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റിമെയിൻ ഇൻ പവർ, അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ഈ അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ലിബറലിസത്തിന്റെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസുകൾ പലപ്പോഴും സാക്രിഫൈസ് ചെയ്യുന്ന ഒരവസ്ഥ ലിബറലിസത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ഗാന്ധി പറയുന്നത്. കാരണം ലിബറലിസം ഈ ലിബറലിസം ഒരിക്കലും ഈ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ
പവറും സമ്പത്തും ജനങ്ങളുടെ കുറച്ച് ആളുകളുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്നതിന് ഇൻഡിവിജ്വലിസം സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് അങ്ങനെ ആവുമ്പോൾ കൂടി ഇൻഡിവിജ്വലിസം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വലിസം ഒരു തീർത്തും ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻഡിവിജ്വലി കോമ്പറ്റേറ്റീവ് ആവും, അതിലൂടെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എല്ലാവരും വളരും. പക്ഷെ ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഈ ഒരു കോൺസെൻട്രേഷൻ നടക്കുന്നു എന്നുള്ളത് അത് വരുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഈ അപ്പൊ ഇത്തരത്തിലൊരു അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളത് ലിബറലിസത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷെ അധികാരം കൈയാളുന്നതിന് വേണ്ടിയിട്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസുകളെ ലിബറലിസം സാക്രിഫൈസ് ചെയ്യുന്നു. അധികാരവും സമ്പത്തും ചെറിയൊരു വിഭാഗത്തിന്റെ കയ്യിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇത്ര ഈ ഒരു അവസ്ഥയിലൂടെ എല്ലാം ലിബറലിസം അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളുകളെ സാക്രിഫൈസ് ചെയ്യുന്നു എന്നാണ് ഗാന്ധി പറയുന്നത്. പക്ഷെ ഗാന്ധി ബിലീവ്ഡ് ഇൻ കോംപ്രമൈസ്, ഗാന്ധിയും കോംപ്രമൈസിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ബട്ട് മേഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നോൺ എസെൻഷ്യൽ ആൻഡ് എസെൻഷ്യൽ. എസെൻഷ്യലും നോൺ എസെൻഷ്യലും തമ്മിലൊരു ഭയങ്കര ഒരു ഡിസ്റ്റിങ്ഷൻ ഗാന്ധി എടുക്കുന്നുണ്ട്. കാരണം ഗാന്ധി ഒരിക്കൽ പറഞ്ഞതായിട്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഗാന്ധിയുടെ ഒരു കോട്ടായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ലോകത്തുള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. പക്ഷേ ഒരാളുടെയും അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള റിസോഴ്സസ് നമ്മുടെ ലോകത്തില്ല എന്ന് ഗാന്ധിയുടെ ആ ഒരു കോട്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാന്ധി എസെൻഷ്യൽസും നോൺ എസെൻഷ്യലും എന്ന് ഡിസ്റ്റിങ്ഷൻ വെക്കുന്നു. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഗാന്ധി പറഞ്ഞ ആ ഒരു ഗ്രീഡിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നതിനാണ് ഗാന്ധിജി കൂടുതൽ ഊന്നൽ നൽകുന്നത്. എ സത്യാഗ്രഹി ഈസ് നോട്ട് പ്രിപ്പയർ ടു യീൽഡ് ഓൺ എനി പൊസിഷൻ വിച്ച് ഹി ഹോൾഡ്സ് ടു ബി ട്രൂ. ദർ ഈസ് നോ കോംപ്രമൈസ് അബൌട്ട് ബേസിക് പ്രിൻസിപ്പിൾസ്. ഈ ബേസിക് പ്രിൻസിപ്പിളിന്റെ മുകളിൽ, ലിബറലിസം നടത്തുന്നത് പോലെയുള്ള ബേസിക് പ്രിൻസിപ്പിൾസിന്റെ മുകളിൽ യാതൊരു കോംപ്രമൈസും നടത്താൻ ഗാന്ധി തയ്യാറല്ല. ഒരു ഒരു സത്യാഗ്രഹി സത്യം എന്താണോ അതിൽ അടിയുറച്ച് നിൽക്കാൻ, അതിൽ യാതൊരു കോംപ്രമൈസ് വരുത്താനും ഒരു സത്യാഗ്രഹിയും തയ്യാറല്ല. അതുകൊണ്ടാണ് ഗാന്ധി പറയുന്നത് സത്യാഗ്രഹി ഈസ് നോട്ട് പ്രിപ്പയർ ടു യീൽഡ് ഓൺ എനി പൊസിഷൻ വിച്ച് ഹി ഹോൾഡ് ടു ബി ട്രൂ. അദ്ദേഹം സത്യമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്യത്തിൽ നിന്നും മാറാൻ സത്യാഗ്രഹി ഒരിക്കലും തയ്യാറാവുകയില്ല. അതിന്റെ മുകളിൽ യാതൊരു ബേസിക് പ്രിൻസിപ്പിൾസിന്റെ മുകളിൽ, സത്യത്തിന്റെ മുകളിൽ യാതൊരു കോംപ്രമൈസിനും ഗാന്ധിസം തയ്യാറല്ല എന്നാണ് ഗാന്ധി പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഗാന്ധിയുടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രാം സ്വരാജിനെ കുറിച്ചും, അതുപോലെ ഈ ഗാന്ധിജി എന്ന് പറയുമ്പോൾ മഹത്തായ ഇന്ത്യൻ, ഗാന്ധി ഭയങ്കരമായിട്ടുള്ള ഫെഡറലിസ്റ്റ് ആയിരുന്നു. ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ട് കാണണം എന്നുള്ള രീതിയിൽ ഗാന്ധി ഭയങ്കരമായിട്ട് ഫെഡറലിസത്തിനെ കുറിച്ചെല്ലാം സംസാരിച്ച ആളാണ്. അപ്പം അതിനകത്ത് ഗാന്ധി പറയുന്നുണ്ട്, ഈ ഇന്ത്യൻ ഫെഡറേഷന്റെ ബേസിക് യൂണിറ്റുകളാണ് രാജ്യത്തിലുള്ള ഓരോ ഗ്രാമങ്ങളും എന്ന്. നമ്മൾ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പൊരു ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഫെഡറേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തൂണുകളാണ് അല്ലെങ്കിൽ യൂണിറ്റുകളാണ് രാജ്യത്തുള്ള ഓരോ ഗ്രാമങ്ങളും. അപ്പൊ ആ ഗ്രാമങ്ങളുടെ സ്വരാജ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള, സെൽഫ് റിലയന്റ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഗ്രാമങ്ങളെ കുറിച്ചാണ് ഗാന്ധി ഗ്രാം സ്വരാജിലൂടെ പറയുന്നത്. അപ്പോ അത് വേർ റൂളിംഗ് സിസ്റ്റം ഡിപെൻഡ്സ് ഓൺ ഡീസെൻട്രലൈസേഷൻ, കോട്ടേജ് ഇൻഡസ്ട്രി ആൻഡ് സെൽഫ് സഫിഷ്യന്റ് വില്ലേജ് എക്കോണമി. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലിബറലിസം പല ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ പറയുന്നു. ഗാന്ധി പറയുന്നത് ഡീസെൻട്രലൈസേഷനെ കുറിച്ചാണ്. അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രി സ്മാൾ സ്കെയിൽ ആയിട്ടുള്ള, നമ്മൾ ഗാന്ധിസം പറഞ്ഞ സമയത്ത് പറയുകയുണ്ടായി, പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ അല്ല, പ്രൊഡക്ഷൻ ബൈ ദ മാസസ്, ജനങ്ങൾ എല്ലാവരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടേജ് ഇൻഡസ്ട്രി, ചെറിയ രീതിയിലെങ്കിലും സമൂഹത്തിന്റെ എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കൊടുക്കാൻ കഴിയുന്ന സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള വില്ലേജ് എക്കോണമിയെ കുറിച്ചാണ് ഗാന്ധി പറയുന്നത്. ഇത് ലിബറലിസത്തിന് ചിന്തിക്കാൻ പോലും, കാരണം ലിബറലിസം സ്റ്റാൻഡ്സ് ഫോർ മാസ് പ്രൊഡക്ഷൻ. അപ്പം അത്തരത്തിലുള്ള ലിബറലിസത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഗാന്ധിയുടെ ഡീസെൻട്രലൈസേഷനിൽ പറയുന്നത്. അപ്പൊ ഇതാണ് മൂന്ന് അടിസ്ഥാനപരമായിട്ട് ഗാന്ധിസവും ലിബറലിസവും, അല്ലെങ്കിൽ ഗാന്ധിയും ഡെമോക്രസിയും ലിബറൽ ഡെമോക്രസിയും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് വ്യത്യാസങ്ങൾ. ഒന്ന്, ഗാന്ധിയൻ ഡെമോക്രസി റവല്യൂഷണറി ആണ്, പക്ഷെ ലിബറൽ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണ്.
പിന്നെ ലിബറലിസം പലപ്പോഴും അധികാരം കൈയാളുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബേസിക് പ്രിൻസിപ്പിൾസ് സാക്രിഫൈസ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഗാന്ധിസത്തിൽ ഒരു സത്യാഗ്രഹം ഒരിക്കലും സത്യത്തെ ഒറ്റുകൊടുക്കില്ല. അതായത് ബേസിക് പ്രിൻസിപ്പിൾസ് ഒരിക്കലും ഗാന്ധി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറല്ല. മൂന്നാമത് ലിബറലിസം, ഗാന്ധി ഡീസെൻട്രലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, കോട്ടേജ് ഇൻഡസ്ട്രിയും അതുപോലെ വില്ലേജ് ബേസ്ഡ് എക്കോണമിയാണ് ഗാന്ധി പറയുന്നത്. അത് ലിബറലിസത്തിന് ഒരിക്കലും ദേ കാൻ്റ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധി, ഗാന്ധിയൻ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസിയിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അടുത്ത ഇനി ഒന്ന് രണ്ട് തിയറീസ് ഓഫ് ഡെമോക്രസി കൂടി ഉണ്ട്, അത് നമുക്ക് ഇനി വരാനുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.